ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ ഡാനിയൽ സലീം, പി ആർ എസ് ഹോസ്പിറ്റലിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എച്ച്ഒഡിയാണ്. ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, കൊച്ചുകുട്ടികളിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ മുതിർന്നവരായാലും ടെമ്പറേച്ചർ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്, പ്രത്യേകിച്ചും പനിട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് പലർക്കും അറിയില്ല. പലതും ചെയ്യുന്നത് തെറ്റായ രീതിയിലാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നതെന്ന് പറയാം. നമുക്ക് സാധാരണ മൂന്ന് രീതിയിലാണ് തെർമോമീറ്റർ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന്, നമുക്ക് ഇതുപോലുള്ള ഡിജിറ്റൽ തെർമോമീറ്റർ ഉണ്ട്. പിന്നെ നിങ്ങൾ പണ്ട് ഉപയോഗിച്ച മെർക്കുറി തെർമോമീറ്റർ ചിലപ്പോൾ വീട്ടിലുണ്ടാകാം. പിന്നെ അതുകൂടാതെ ഇൻഫ്രാറെഡ് തെർമോമീറ്റർ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പം ഈ മൂന്ന് തരത്തിലാണ് നമുക്ക് തെർമോമീറ്റർ അവൈലബിൾ ആയിട്ടുള്ളത്. ഇൻഫ്രാറെഡ് തെർമോമീറ്ററിനെ കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് കാണുക. ഇനി നമ്മൾ ഈ ഡിജിറ്റൽ ടെമ്പറേച്ചർ ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം മെർക്കുറി ടെമ്പറേച്ചർ ഇപ്പോൾ റെക്കമെൻഡ് അല്ല. കാരണം മെർക്കുറി അഥവാ ആ ഗ്ലാസ് പൊട്ടിപ്പോയാൽ മെർക്കുറി അകത്തു പോയി മരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് മെർക്കുറി തെർമോമീറ്റർ ഇപ്പോൾ അലോഡ് അല്ല. പക്ഷേ മെർക്കുറി തെർമോമീറ്ററെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എപ്പോഴും മെർക്കുറി തെർമോമീറ്റർ വൃത്തിയാക്കി വെക്കുക. അതുപോലെ തന്നെ മെർക്കുറി തെർമോമീറ്ററിൽ ഒരു പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ആ വാല്യൂ മെർക്കുറി നിൽക്കേണ്ടത് എപ്പോഴും താഴത്തെ ലെവലിലായിരിക്കണം. അതായത് ആ ചുമന്നൊരു മാർക്കിംഗ് കാണും, അതിന്റെ താഴെ വേണം എപ്പോഴും മെർക്കുറി നിൽക്കാൻ. അപ്പം അതിനുവേണ്ടി നമുക്കൊന്ന് കഴുകിയതിന് ശേഷം ഒന്ന് നല്ലോണം കുടഞ്ഞു കഴിഞ്ഞാൽ അതെന്താവും, കുടഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു തെർമോമീറ്റർ ആ മെർക്കുറി ലെവൽ താഴോട്ട് വരും. ഇപ്പം മെർക്കുറി തെർമോമീറ്റർ റെക്കമെൻഡ് ചെയ്യുന്നില്ല, നമ്മൾ ഡിജിറ്റൽ തെർമോമീറ്ററിനെ കുറിച്ച് പറയാം. ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം കൈകളൊന്ന് 20 സെക്കൻഡ് എടുത്ത് കൈകൾ അണുവിമുക്തമാക്കിയിരിക്കണം. അതാണ് ആദ്യത്തെ പോയിന്റ്. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു കവർ കിട്ടും, ഒരു ഡിസ്പോസിബിൾ കവർ കിട്ടും. കാരണം ഇൻഫെക്ഷൻ മറ്റുള്ളവർക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ്. അതൊരു ജസ്റ്റ് ഇതിൻ്റെ അകത്തോട്ട് നമ്മളിങ്ങനെ ഇട്ട് ഇതങ്ങ് ഊരിയെടുത്ത് കഴിഞ്ഞാൽ ഇതൊരു കവറാണ്. ഈ കവർ വെച്ചാണ് നമ്മൾ വായിലാണെങ്കിലോ അല്ലെങ്കിൽ കക്ഷത്തിൻ്റെ ഇടയിലാണെങ്കിലോ ഒക്കെ വെക്കേണ്ടത്. ഇത് വായിലാണ് വെക്കുന്നതെങ്കിൽ നമ്മൾ വാ തുറന്നതിന് ശേഷം ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, ഈ സ്വിച്ച് നിൽക്കുക, അത് ഓണാക്കുക. ഓണാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നാക്കിൻ്റെ അടിയിലായിട്ട് ഇത് തെർമോമീറ്റർ പ്ലേസ് ചെയ്യുക, നാക്കിൻ്റെ അടിയിൽ പ്ലേസ് ചെയ്യുക. എന്നിട്ട് വെയിറ്റ് ചെയ്യുക, ഒരു ബീപ്പ് സൗണ്ട് കേൾക്കും. അത് ചിലപ്പോൾ 1 മിനിറ്റ് ആവും, ചിലപ്പോൾ 1.5 മിനിറ്റ് വരെയൊക്കെ പോകും. ബീപ്പ് സൗണ്ട് കേൾക്കുമ്പോൾ മാത്രമേ ഇത് പുറത്തെടുക്കാവും. അപ്പം അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നിട്ട് നമ്മൾ ടെമ്പറേച്ചർ നോക്കുക, ഇപ്പം എത്രയാണ് നോർമൽ എന്നുള്ള ഞാൻ അവസാനം പറയാം. അപ്പോൾ ഈ രീതിയിലാണ്, വളരെ ഈസിയാണ്, പക്ഷേ ഈ രീതിയിൽ തന്നെ ചെയ്യണം. ഇനി നിങ്ങൾ കക്ഷത്തിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ ഒരു പോയിന്റ് വരേണ്ടത് കക്ഷത്തിന്റെ സെന്ററിലായിരിക്കണം. നമ്മളത് ആംപിറ്റ്, നമ്മുടെ കക്ഷത്തിന്റെ ആ ആംപിറ്റിന്റെ സെന്ററിലായിരിക്കണം നമ്മുടെ ഈ പോയിന്റ് വരാൻ. ആ പോയിന്റ് വെച്ചതിന് ശേഷം നമ്മൾ കൈകൾ മടക്കുക, മടക്കി അങ്ങനെ അനക്കാതെ വെക്കുക. വീണ്ടും സൗണ്ട് കേൾക്കുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ ഇവിടെ ഈ ഭാഗത്ത് റീഡിങ് എഴുതി വരും. ഈ റീഡിങ് എഴുതി വരുന്ന എത്രയാണെന്ന് നോക്കുക. ഇങ്ങനെയാണ് ടെമ്പറേച്ചർ നോക്കണം. ഓരോ പ്രാവശ്യം കഴിയുമ്പോഴും ഈ കവർ എടുത്ത് കളയാനും അതുപോലെ ഇതൊന്ന് ജസ്റ്റ് സ്പിരിറ്റ് സ്വാബ് വെച്ചൊന്ന് തുടച്ച് വൃത്തിയാക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമ്മൾ അവസാനത്തെ മാർഗമാണ് റെക്ടൽ ടെമ്പറേച്ചർ. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ്. ഇപ്പം റെക്ടൽ ടെമ്പറേച്ചർ നോക്കുമ്പോൾ ഈ തെർമോമീറ്റർ റെക്ടൽ ടെമ്പറേച്ചറിനായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വേറൊരു മാർഗത്തിൽ നോക്കാതിരിക്കാൻ, ആ ഒരു വ്യക്തിക്ക് മാത്രമായിട്ടത് മാറ്റുക. റെക്ടൽ ടെമ്പറേച്ചർ നോക്കാൻ മാത്രമായിട്ട് ഈ തെർമോമീറ്റർ മാറ്റുക. വീണ്ടും കവറിടുക. പിന്നെ ലൂബ്രിക്കന്റ് ജെല്ലി അല്ലെങ്കിൽ നമുക്ക് വാസലിൻ വല്ലതും തേക്കാം, ജെല്ലി. പിന്നെ നമ്മൾ മലദോരത്തിലാണ് വെക്കേണ്ടത്, ഒരു 2.5 സെന്റിമീറ്റർ അല്ലെങ്കിൽ 1 ഇഞ്ച് ആഴത്തിലോട്ടാണ് ഇത് വെക്കേണ്ടത്. വീണ്ടും ബീപ്പ് സൗണ്ട് കേൾക്കുന്നത് വെക്കാം. വളരെ എഫക്റ്റീവ് ആണ്, കൊച്ചുകുട്ടികളൊക്കെ നമുക്ക് ഏറ്റവും നല്ലൊരു മാർഗമാണ്. കാരണം നമ്മൾ വായിൽ സാധാരണ 5 വയസ്സിന്റെ താഴോട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ വായിൽ ടെമ്പറേച്ചർ നോക്കാറില്ല. പിന്നെ ആക്സിലറി വെച്ചാൽ കറക്റ്റ് ആയിട്ട് കിട്ടത്തുമില്ല. അപ്പൊ ഏറ്റവും നല്ലത് റെക്ടൽ ടെമ്പറേച്ചർ തന്നെയാണ്. ഈ രീതിയിലാണ് വെക്കേണ്ടത്. നമ്മൾ കാലൊന്ന് ഒരു കുഞ്ഞെടുക്കുകയാണെങ്കിൽ കാലൊന്ന് മടക്കിയതിന് ശേഷം കാല് മടക്കി വെക്കുക, എന്നിട്ട് മലദൂരത്തിലോട്ട് ജെല്ലി തേച്ചതിന് ശേഷം വെക്കുക. എപ്പോഴാണോ സൗണ്ട് കേൾക്കുന്നത് ആ സമയത്ത് നമ്മൾ എന്ത് പറയുക, ഈ തിരിച്ചെടുക്കുക, എത്രയാണോ റീഡിങ് നോക്കുക. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആർക്കൊക്കെ എന്ത് ഉപയോഗിക്കുക എന്നുള്ളത്. ഏറ്റവും നല്ലത് വീണ്ടും പറയുന്നു റെക്ടൽ ടെമ്പറേച്ചർ ആണ് ഏത് പ്രായത്തിലാണ് ഏറ്റവും നല്ലത്. പിന്നെ നിങ്ങൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, റെക്ടൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലോ മറ്റ് അസുഖങ്ങളുണ്ടോ, ഡയബറ്റീസ് അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ റെക്ടൽ ടെമ്പറേച്ചർ നോക്കണ്ട. കാരണം അഡീഷണൽ ആയിട്ട് ഒരു ഇൻഫെക്ഷൻ സോഴ്സ് നമ്മൾ ഉണ്ടാക്കണ്ട. നമ്മൾ ആക്സിലറി ടെമ്പറേച്ചർ നോക്കാം, അല്ലെങ്കിൽ ഓറൽ ടെമ്പറേച്ചർ നോക്കാം. എപ്പോഴും ഓറൽ ടെമ്പറേച്ചറിനെയും കാട്ടും 1 ഡിഗ്രി കൂടുതലായിരിക്കും റെക്ടൽ ടെമ്പറേച്ചറിൽ. അതുപോലെ ഓറൽ ടെമ്പറേച്ചറിനെയും കാട്ടും 1 ഡിഗ്രി താഴെ ആയിരിക്കും ആക്സിലറി ടെമ്പറേച്ചർ. ഇനി എത്രയാണ് ഓരോന്നിൻ്റെയും നോർമൽ വാല്യൂ എന്ന് അറിഞ്ഞിരിക്കണം. അതായത് ഓറൽ ആണെങ്കിൽ എത്രയാണ്, അതുപോലെ ആക്സിലറി ആണെങ്കിൽ എത്രയാണ് എന്നുള്ളത് വ്യക്തമായി അറിഞ്ഞിരിക്കും. അപ്പം ഈ ചാർട്ട് നിങ്ങൾ കണ്ടിരിക്കുക. ഈ ചാർട്ടിൻ്റെ അകത്ത് ഞാൻ പറയുന്നുണ്ട് ഓറൽ ടെമ്പറേച്ചർ നമ്മൾ സാധാരണ കൊച്ചുകുട്ടികൾക്കും നോക്കാറില്ല. 3 മുതൽ 10 വയസ്സ് ആണെങ്കിൽ ഈ ടെമ്പറേച്ചർ ആണ്, ഈ എഴുതിയേക്കുന്നത് 35.5 to 37.5 ആണ്. 11 to 65 ആണെങ്കിൽ നോർമൽ റേഞ്ച് എന്ന് പറയുമ്പോൾ 36.4 to 37.5 ആണ്. ഇതിൻ്റെ താഴെ നമ്മൾ ഡിഗ്രി ഫാരൻഹീറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ.
ഇനി റെക്ടൽ ആണെങ്കിൽ അതിന്റെ തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട് എത്രയാണ് ടെമ്പറേച്ചർ, എത്രയാണെന്ന് ഓരോ പ്രായത്തിനും എഴുതിയിട്ടുണ്ട്. ആക്സിലറി ആണെങ്കിൽ കക്ഷത്തിൽ വെച്ച് നോക്കുകയാണെങ്കിലും എത്രയാണ് ടെമ്പറേച്ചർ എന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, അല്ലെങ്കിൽ മനഃപൂർവ്വം വിട്ടതാണ്, ഇയർ ടെമ്പറേച്ചർ. ഇയർ ടെമ്പറേച്ചറിന് ഈ തെർമോമീറ്റർ അല്ല ഉപയോഗിക്കേണ്ടത്, അത് സ്പെസിഫിക് ആയിട്ട് ടിംബാനിക് തെർമോമീറ്റർ വാങ്ങിക്കാൻ കിട്ടും. അത് ഇൻഫ്രാറെഡ് വഴി വർക്ക് ചെയ്യുന്നതാണ്. അത് ചെവിയിൽ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ജസ്റ്റ് നമ്മൾ ഈ ചെവി ബാക്കിലോട്ടും പുറകോട്ടും വലിക്കുക. വലിച്ചതിന് ശേഷം വേണം നമ്മൾ ഈ ടിംബാനിക് തെർമോമീറ്റർ വെച്ച് നോക്കാൻ. അത് കറക്റ്റായിട്ട് ചെയ്യണം. കുട്ടികളിലാണെങ്കിൽ ബാക്കിലോട്ടും മുമ്പോട്ടുമാണ്. അപ്പം ആ രീതിയിൽ വലിച്ചതിന് ശേഷം നമ്മൾ ടിംബാനിക് തെർമോമീറ്റർ ചെവി വെച്ച് റീഡിങ് എടുക്കുക. ആ അപ്പം അതിൻ്റെ വാല്യൂ ഞാൻ ആ ചാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ആ ചാർട്ടിൽ പറഞ്ഞിരിക്കുന്ന ചെവിയിൽ വെക്കുവാണെങ്കിൽ ഒരു വയസ്സുള്ള, രണ്ട് വയസ്സുള്ള എത്രയാണ് ടെമ്പറേച്ചർ, 3 മുതൽ 10 വയസ്സുള്ള കുട്ടികൾക്ക് എത്രയാണ് ടെമ്പറേച്ചർ, അതുപോലെ 11 മുതൽ 65 മോർ ദാൻ 65 ഇയേഴ്സിനും എത്രയാണ് ടെമ്പറേച്ചർ. ഈ ഒരു വളരെ ഇൻഫോർമേറ്റീവ് ആണിത്, കാരണം ആരും ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഡിസ്കസ് ചെയ്തായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഇത് വളരെയധികം യൂസ്ഫുൾ. നിങ്ങൾ എപ്പോൾ പനി വന്നാലും ഈ ഒരു വീഡിയോ സേവ് ചെയ്ത് വെക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ.